ഹലോ മക്കളെ, അപ്പം നമ്മളുടെ ഈ ഒരു 2 വർഷത്തെ പ്രിപ്പറേഷൻ നാളെ നമുക്ക് നാളെ നമ്മൾ അതൊക്കെ ആയിട്ട് നാളെ May 7th നമ്മൾ നമ്മുടെ നീറ്റ് എക്സാം ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും അല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകളൊക്കെയാണ്. അപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചത് മാത്രമേ ഓക്കെ നമ്മൾ പഠിച്ചത് മാത്രം നമ്മളുടെ എക്സാമിന് നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പം നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഓക്കെ, നോർമലായിട്ടുള്ള ഒരു ഡേ പോലെ സ്റ്റാർട്ട് ചെയ്യുക. പോസിറ്റീവ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ എക്സാമിൻ്റെ സമയത്ത് അയ്യോ ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചില്ലല്ലോ, ആ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലല്ലോ, ഈ ടോപ്പിക്ക് എന്ന് വരും, അങ്ങനത്തെ ചിന്തകളൊക്കെ ഒഴിവാക്കി വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ ചില മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആകും, ചില ആൾക്കാർക്കാണെങ്കിൽ ചില പിക്ചേഴ്സ് കാണുന്ന സമയത്ത് ഭയങ്കര മൂഡ് റിലാക്സ്ഡ് ആകും. ഇപ്പോൾ മിസ്സിനൊക്കെ ആണെങ്കിൽ എനിക്ക് ഏതെങ്കിലും എൻ്റെ കുഞ്ഞു മക്കളുടെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ, കസിൻസിൻ്റെയൊക്കെ ഫോട്ടോസ് കാണുമ്പോഴാണ് ഭയങ്കര റിലാക്സ്ഡ് ആവുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒരു സന്തോഷം തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്നത് എന്ത് കാര്യമാണോ അത് ചെയ്തിട്ട് തന്നെ നാളെ പോവുക. എന്നുവെച്ചാൽ കുറേ സമയം എടുക്കുന്നതല്ല, എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, അതെന്തായാലും ആ രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, പിന്നെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുക. കഴിവതും പുറത്തുനിന്നുള്ള ഹോട്ടൽസിൽ നിന്നുള്ള ഫുഡ് നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കാണെങ്കിലും കഴിക്കാതിരിക്കുക. കാരണം നമുക്കറിയില്ലല്ലോ എങ്ങനത്തെയാണെന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിച്ചു പോവുക. സാധാരണ എപ്പോഴും കഴിക്കുന്നത് പോലെ തന്നെ ഫുഡ് കഴിക്കുക. ഒന്ന് സ്പെഷ്യലാക്കി കളയാമെന്ന് കരുതിയിട്ട് നമ്മൾ കഴിക്കാത്തത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളത് അങ്ങനത്തെ ഒന്നും ടേസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മൾ എപ്പോഴും കഴിച്ച് നമുക്ക് ശീലമുള്ള നമ്മളുടെ വീട്ടിലെ ഭക്ഷണം നല്ലപോലെ കഴിക്കുക. എന്നിട്ട് എത്രയും നേരത്തെ തന്നെ നമ്മളുടെ എക്സാം ഹാളിലേക്ക് എത്തുക. അവിടെ കുറച്ച് ലേറ്റ് ആവാൻ പല കാരണങ്ങളുണ്ടാവാമല്ലേ, ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാകാം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം, എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം ഇത്രയും നേരത്തെ നമ്മൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യുക ആൻഡ് ചെക്കിങ്ങിനൊക്കെ നല്ലപോലെ കോപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനത്തോടെ തന്നെ ഇരിക്കുക. ആൻഡ് ഉച്ചയ്ക്ക് നമുക്കറിയാം 2 മണിക്കാണ് നമ്മളുടെ എക്സാം അല്ലേ. അപ്പോൾ ആ 2 മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ വീട്ടുകാരുടെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ടാവും, പക്ഷേ നമ്മളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ ചുറ്റും ഹോട്ടലുണ്ടോ, ഭക്ഷണം നല്ലത് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അപ്പം പറ്റുന്നതും വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം, നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷനൊന്നും അടിക്കേണ്ട, സമാധാനത്തോടെ. ഓക്കെ, ആൻഡ് നമ്മൾ ചിലപ്പോൾ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അവരോടൊന്ന് സംസാരിച്ച് ചിലപ്പോൾ അവർ പഠിച്ച കാര്യങ്ങളായിരിക്കും അവരിങ്ങോട്ട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും നീ ഇത് പഠിച്ചിട്ടുണ്ടോ അത് പഠിച്ചിട്ടുണ്ടോ, ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതൊക്കെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കോൺഷ്യസ് ആക്കും, അയ്യോ ഞാനത് പഠിച്ചിട്ടില്ലല്ലോ, എനിക്കിത് ഓർമ്മ കിട്ടുമോ, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് സമാധാനത്തോടെ ഇരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ടെൻഷൻ ആവുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഒന്ന് വെറുതെ നല്ല ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുക. ഓക്കെ, ഒരു 3 തവണ നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മളുടെ സെൽസിനൊക്കെ നല്ല ഓക്സിജനൊക്കെ കിട്ടി നമ്മൾ നല്ല റിലാക്സ്ഡ് ആകും. ഇനിയിപ്പോൾ ഒരു 3 തവണ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ച് നേരം സമാധാനത്തോടെ കണ്ണടച്ചിരിക്കുക. ഓക്കെ, നല്ലതായിട്ടൊന്ന് ശ്വാസമൊക്കെ എടുക്കുക. നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഓർമ്മ വരാനും ഓക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ കണക്ട് ചെയ്യാനും ഒക്കെ എൻ്റെ മക്കൾക്ക് പറ്റും. നാളെ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്സ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട്, പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സിനെ കുറിച്ച് ഇനി അങ്ങോട്ട് ആലോചിക്കാൻ നിൽക്കേണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നാളെ വരിക എന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനൊക്കെ കാണുന്ന സമയത്ത് യോ ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ഞാൻ പഠിച്ചിട്ട് പഠിക്കാത്തതാണ് എന്നുള്ള ചിന്ത വരുത്തേണ്ട. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അത്, ബാക്കിയെല്ലാം ചിലപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഡൗൺ ആവുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളതിനത് ബാധിക്കരുത്. ഒന്ന് പോയില്ലോ, ബാക്കിയുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കുള്ളതാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. ഓക്കെ, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്കുള്ളതാണ് നാളത്തെ എക്സാം. നാളെ എൻ്റെ മക്കൾക്ക് പഠിച്ചത് എല്ലാം തന്നെ എഴുതാൻ വേണ്ടി പറ്റും. എന്തായാലും നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ വരും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നാളെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകും.
നല്ല പോലെ എൻ്റെ മക്കൾക്ക് എഴുതാനും ഒക്കെ പറ്റും. ഓക്കെ, സമാധാനത്തോടെ പോയിട്ട് എക്സാം ഹാളിൽ പോവുക, ബാക്കിയുള്ള ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. നാളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദിവസമാണ്. ഓക്കെ, അത് എൻ്റെ മക്കളുടെ ബെസ്റ്റായിട്ട്, ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കണം. നിങ്ങളായിരിക്കണം നാളെ അങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് നാളെ എത്ര ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത് കൊടുക്കുക. ഓക്കെ, വേറൊരാളുടെ ബെസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് എൻ്റെ മക്കൾ കമ്പയർ ചെയ്യേണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ ബെസ്റ്റ് നാളെ കൊടുക്കുക, അത് ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കും. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മക്കളാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നാളെ എക്സാം എഴുതുക. ഓക്കെ, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നാളെ ഏറ്റവും നല്ല കാര്യങ്ങൾ തന്നെ എൻ്റെ മക്കൾക്ക് സംഭവിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.